നല്ല ക്ലോത്താണ്, നന്നായിട്ട് ചെയ്തു. എല്ലാം അറിയുന്ന ആൾക്കാരാണ് അനു, അതിഥി, ചന്തു, എല്ലാവരും നല്ല സിനിമ, നല്ല ഫാമിലി കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പൊ എല്ലാവരുടെ പ്രത്യേകിച്ച് മക്കളിലൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന്, കുഞ്ഞു സിനിമ കേട്ടോ, ആ നല്ലത്, നല്ല പാട്ടുകളും, രണ്ട് പാട്ടുകളുണ്ട്, പാട്ടുകളും നല്ലതാണ്. പിന്നെ സുഹൃത്തുക്കളാണതുകൊണ്ട് വന്ന് കണ്ടു. നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞു സിനിമയാണ്, ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ഉണ്ടുണ്ട്, നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല രണ്ടുപേരെ, അനുവിനെ റൊമാൻറ്റിക് അനുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിഥി, സ്നേഹ്, എല്ലാം, പിന്നെ വിജയ് ബാബു ചേട്ടനാണെങ്കിലും പോലീസ് ഓഫീസർമി എല്ലാവരും ഉണ്ട്. അപ്പം ചുമ്മാ നമ്മളിപ്പോ കുറെ സിനിമകൾ വെറുതെ പാട്ടൊക്കെ പോയി പുറത്ത് ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല, ഇത് ഭയങ്കര റെലവൻസ് ഉണ്ട്. അവിടെ ലണ്ടനിൽ ഷൂട്ട് ചെയ്തതിനും അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും നമ്മള് തന്നെ കുറെ നമുക്ക് തന്നെ മനസ്സിലാവില്ല അവിടെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ വർക്ക് ആവുന്നത്. അപ്പൊ അതിന്റെ തന്നെ നല്ല കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസിന് മനസ്സിലാവുന്നതുകൊണ്ട്. എല്ലാവരും നന്നായിട്ട്, എല്ലാം എല്ലാം നല്ലതായിരുന്നു, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അനു ചേട്ടനാണെങ്കിലും അതിഥി ആണെങ്കിലും എല്ലാവരും, വിജയ് ചേട്ടൻ, എല്ലാവരും നന്നായിട്ട് അവരവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര കെമിസ്ട്രി ഉണ്ട്. അവര് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ശരിക്കും പേരൻസിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അങ്ങനെ വേറെ അവര് അൺസർട്ടൺ ഓബിയസ്ലി മോനാണ്, അതിഥി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര നന്നായിട്ട് അത് ഒരു പേരൻസിനെ പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സിനിമ. തിരുപ്പതി പോയി ഒരു മഴപ്പെടുക ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇടവേള കഴിഞ്ഞപ്പോ എന്തായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. വളരെ ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം ഇത് ഇതൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് വന്നതല്ലേ. ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് ബേസ് ചെയ്തിട്ട് ഒരു മൂവി കൂടി വന്നിട്ടുണ്ട്, മിസ്സ് സ്ട്രാറ്റജി ഐ ബിലീവ്. അപ്പോ അതും എല്ലാം അത് പക്ഷെ വേറൊരു റൂട്ടാണ് കണക്ട് ചെയ്തിരിക്കണേ, ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. വളരെ ഇഷ്ടപ്പെട്ടു, വളരെയധികം സ്ലോ മൂഡിൽ നിന്ന് കയറി ഫിറ്റിലേക്ക് കയറുന്ന ഒരു മൂവിയാണ് സെക്കൻഡ് ഹാഫ്. എസ്പെഷ്യലി ഒരു ടുവേർഡ്സ് എൻഡൊക്കെ എത്തുമ്പോൾ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള വെൽ മെയ്ഡ് മൂവി തന്നെയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലോട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അടിപൊളി, നല്ല പിടിച്ചിരുത്തുന്ന ഒരു സ്ക്രിപ്റ്റാണ്, നല്ല സിനിമയാണ്. ആ ഒരു ചെറിയ സിനിമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരു സിനിമയല്ല. എല്ലാവരും സിനിമ കാണുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഗ്രാഫിക്കിനെ കയറി വരുമായിരുന്നു. നമ്മുടെ ഇന്റർവെല്ലിന് പോലും പുറത്ത് പോകാൻ അല്ലെങ്കിൽ പുറത്ത് പോയതിനെ പെട്ടെന്ന് അതിർത്തി കയറി ആ സിനിമയുടെ സെക്കൻഡ് പോലും സ്ഫുരിച്ചു കൂടാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുവരച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ടിവി ഷോ.